ജനകീയ പ്രതിരോധ ജാഥ ഉച്ചക്ക് 3 മണിയോടുകൂടി വണ്ടൂരിൽ എത്തിച്ചേരുകയാണ്. 3 മണിക്ക് ജാഥ ക്യാപ്റ്റൻ എത്തുന്നതിന് മുമ്പേ 2 മണിയോടുകൂടി തന്നെ ഈ സമ്മേളന നഗരിയിൽ വിവിധ പരിപാടികൾ ആരംഭിക്കും. 2 മണിയോടുകൂടി പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ രൂപത്തിലുള്ള കലാ പ്രകടനങ്ങൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. അതിൽ സീനിയർ സിറ്റിസൺ ആളുകളും പിന്നെ വനിതകൾ പങ്കെടുക്കുന്ന ഒപ്പന, അതേപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ പിന്നെ നൃത്യങ്ങളുണ്ട്, കല നാടൻ പാട്ടുകളുണ്ട്. ഈ രീതിയിലുള്ള കലാപരിപാടികൾ 2 മണിയോടുകൂടി സ്റ്റേജിൽ അരങ്ങേറും. 2 മണിക്ക് ഇവിടെ വേദിയിൽ ഈ പരിപാടികൾ അരങ്ങേറുന്ന സമയത്ത് തന്നെ കൃത്യം 2 മണിക്ക് വണ്ടൂർ TB പരിസരത്ത് നിന്ന് 350 വരുന്ന റെഡ് വളണ്ടിയർമാരുടെ മാർച്ച് ആരംഭിക്കും. ആ മാർച്ചിനെ അനുഗമിച്ചുകൊണ്ട് വിവിധ കലാരൂപങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകും. തെയ്യം അതേപോലുള്ള ഒരുപാട് കലാരൂപങ്ങൾ ഈ വളണ്ടിയർ മാർച്ചിൻ്റെ കൂടെ ഉണ്ടാകും. വളണ്ടിയർ മാർച്ചും കലാരൂപങ്ങളുമെല്ലാം വണ്ടൂർ ജംഗ്ഷനിലെത്തി പാണ്ടിക്കാട് റോഡിൽ സംഗമിക്കും. പാണ്ടിക്കാട് റോഡിൽ വെച്ചാണ് ജാഥ ക്യാപ്റ്റൻ കൃത്യം 3 മണിക്ക് എത്തുന്നതോടെ റെഡ് വളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ച് പിന്നീട് ജാഥ ക്യാപ്റ്റൻ്റെ പിന്നിലായി റെഡ് വളണ്ടിയർമാരും കലാകാരന്മാരും പാർട്ടി പ്രവർത്തകരും എല്ലാം അണിനിരക്കുന്ന വലിയൊരു പ്രവാഹമായി ഈ ജാഥ ക്യാപ്റ്റനെ ഈ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരും. വണ്ടൂരിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ ദൃശ്യാനുഭവമായി ഈ ജാഥ സ്വീകരണം മാറും.